ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സീക്രട്ടായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഹെന്ന പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് കുറേ പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല, പക്ഷെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹെന്ന പൗഡർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ ഹെന്ന പൗഡർ വാങ്ങിക്കാൻ പറ്റില്ല, നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഹെന്ന. ഓക്കെ, അതിൻ്റെ കൂടുതലായിട്ടും ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാവുന്ന സമയത്തൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഇട്ട് തരാറുമുണ്ട്. ചില ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് മുൻപ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഈയിടെയായിട്ട് ഞാൻ ഹെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു ചാനലിൽ തുടർച്ചയായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചുവപ്പ് കളറിലുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ വന്നിട്ടൊരു ഓപ്ഷനും കൂടെ വരും. എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാര്യങ്ങൾ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെന്ന പാക്കിൽ ഞാൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഞാൻ മൈലാഞ്ചിയുടെ ഇലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈലാഞ്ചിയുടെ ഇല നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യാം. അതായത് പൊടിച്ച് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ സൂക്ഷിക്കാം, നനവില്ലാത്ത ഒരു ബോട്ടിൽ ഈ പൗഡർ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഹെന്ന, അതായത് മൈലാഞ്ചി കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഞാൻ ഇന്ന് കാണിച്ച് തന്നിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടെ ഈസിയാണ്, ഉണക്കാനും പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ ഈസിയാണ്. നിങ്ങൾ അഥവാ ഉണക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് തരാം കേട്ടോ, ഉണക്കിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് നെല്ലിക്ക പൗഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് വെയ്സിൽ എങ്ങനെ ഹെന്ന ചെയ്യാന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയതെന്ന് കണ്ടിട്ട് വരും. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത്, മൈലാഞ്ചിയുടെ ഇലയാണത്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ നമുക്ക് ലാവിഷായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പം മഴയായത് കൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പം ഞാനതിങ്ങനെ ഊരിയെടുക്കുകയാണ്. നമ്മൾ ഹെയറിന് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും ഞാനിങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. മഴ പെയ്തത് കാരണം ഞാനത് വാഷൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിക്കാൻ പോവുകയാണ്. കുറച്ച് കുറച്ചായി ഇട്ടിട്ട് പൊടിക്കുകയാണ്, വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആദ്യം കുറച്ചിട്ട് പൊടിച്ചിട്ട് പിന്നെ ബാക്കിയും കൂടെ ഇട്ട് പൊടിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. ഇനി കുറേ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് നമുക്ക് പൊടിക്കണം, അതുകൊണ്ട് ഞാൻ അത്രയും നിർത്തിയതാണ്. ഓക്കെ, ഇനി ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനും, അതുപോലെ തന്നെ ഒരു പ്രോട്ടീനാണ് എഗ്ഗ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഒരു സ്മെല്ലായിരിക്കും, അതുകൊണ്ട് നമ്മൾ മഞ്ഞ ചേർക്കുന്നില്ല. അതായത് ഹെന്ന ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഭംഗി നമുക്ക് ആ ഒരു സ്മെല്ലിൽ പോവും, അതുകൊണ്ടാണ് മഞ്ഞ ചേർക്കാത്തത് കേട്ടോ. പിന്നെ ഞാനൊരു 2-3 സ്പൂണ് തൈര്, നല്ല കട്ട തൈര് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടിയും 2 സ്പൂൺ തേയിലപ്പൊടിയും ഓക്കെ ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് ഇത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതും കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് തൈര് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം, അപ്പോഴത്തേക്കും അത് ചൂടാറും. ഓക്കെ, ചൂടാറിയിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരികയാണ്. തൈര് നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈ ഹെയർ മാറ്റാനും അതുപോലെ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ഹെയറിന് നല്ല റെഡ് കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പിൽ എടുത്തുവെച്ചതിന് ശേഷം ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെന്ന ചെയ്യുന്നത് നമ്മുടെ തലയിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിന് പറ്റും,
അതുപോലെ തന്നെ താരൻ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് മുടി ഇടതൂർന്ന് വളരാൻ സഹായിക്കും. അതുപോലെ നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്പ്ലിറ്റ് എൻസ്, മുടിക്കായ എന്നിവയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് ഹെന്ന ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിൽ നര വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ബ്രൗൺ കളർ നിങ്ങൾക്ക് കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ബീട്രൂട്ട് കൂടെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ നിങ്ങൾക്ക് ഹെന്ന ചെയ്തെടുക്കാൻ പറ്റും, മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ മുട്ട കൊടുത്തത് കൊണ്ട് തന്നെ അത് നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ള പാക്കാണ്. അതുപോലെ തന്നെ തൈര് കൊടുത്തിട്ടുണ്ട്. നല്ല തൈര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓയിലി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഹെയർ, അതായത് ഓയിലി ആയിട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഹെയർ അങ്ങോട്ട് മാറും. എന്നിട്ട് നിങ്ങളെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓയിലി യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 4 or 6 hours വെക്കുക കേട്ടോ. അപ്പം ഞാനിത് പെട്ടെന്ന് എടുത്തതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു ഒരു സ്പൂണോളം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഒരു ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഷേപ്പെല്ലാം മാറി കിട്ടാം, ഞാൻ കുറേ തവണ യൂസ് ചെയ്തത് കാരണം. ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ഇതിനകത്തുണ്ട് കേട്ടോ, കണ്ടോ. അതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്നില്ല. അതിൻ്റെ ഒരു കളറ് ചേഞ്ചായിട്ട് ഇതിനകത്തേക്ക് അതിൻ്റെ ഒരു രാസപ്രവർത്തനം നടന്നതിന് ശേഷമുള്ള റിസൾട്ട് ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്കറിയാം നമ്മളെ മൈലാഞ്ചിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്, ആ ഒരു സ്മെല്ലും ഉണ്ട്. ഇപ്പം ഞാൻ കയ്യിലൊന്നും ആക്കാത്തത് കാരണം എൻ്റെ കയ്യിലൊന്നും ഇവിടെ ഒരു ഇച്ചിരി ഉണ്ട്. അതായത് ആ ഒരു മിക്സിയുടെ അടപ്പ് തുറന്നതിൻ്റെ ഒരു ഇത്തിരി ആയിട്ടുണ്ട്, അല്ലാതെ എവിടെ ആയിട്ടില്ല. നിങ്ങൾക്ക് കയ്യിലാവാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലൗസ് ഇടാം. ഇത് നമ്മളെ നമ്മളീ ഹെയർ കളർ ചെയ്യുമ്പോൾ നമുക്ക് ആ പാക്കറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഗ്ലൗസാണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇടത് കയ്യിലാണ് ഗ്ലൗസ് ഇട്ടിട്ടുള്ളത്, അതായത് വലത് കയ്യിൽ ഇട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. എന്നിട്ട് ഞാൻ വലത് കൈ കൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മുടി പഴുത്തിട്ടതിന് ശേഷം ജടയൊക്കെ കളഞ്ഞ് വെക്കണം കേട്ടോ. ആദ്യം തന്നെ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇച്ചിരി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇതാ നടുവിൽ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കെട്ടിവെച്ചതിന് ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് താഴേക്കുള്ള പോർഷനിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് എടുത്തിട്ട് കെട്ടിവെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡൊന്ന് ഒരുമിച്ചെടുത്താണ് കെട്ടുന്നത്. ഇതുപോലെ കുറച്ച് വെള്ളം കൂടിയത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒലിച്ചിറങ്ങുന്നത്. മാത്രമല്ല നമ്മൾ പൊടിച്ച ഇലയല്ലല്ലോ, ഇലയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, പൊടിയല്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ചൊന്ന് നിൽക്കാൻ കുറച്ചൊരു പ്രയാസം. ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് നിങ്ങൾ അപ്പോൾ തന്നെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒപ്പിയെടുത്താൽ മതി കേട്ടോ. അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. നമുക്ക് വലിയൊരു ക്യാഷ് ചിലവാകുകയും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക പൊടിച്ച്, അതായത് ഉണക്കിയിട്ട് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഹെന്നയും എന്തെങ്കിലും പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും മുടി നന്നായിട്ട് വളരാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെന്നയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുക, അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ മുടിയിലെ എല്ലാ ഭാഗത്തും നമ്മൾ ഹെന്ന ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഹെയറിൽ ഹെണ്ണയൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഷാമ്പൂ ഒന്നും ഇടാണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞ റിസൾട്ടാണ് കേട്ടോ. നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്, നല്ല തിക്കായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 hours നിങ്ങളുടെ ഹെയറിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് വെക്കണം. 2 hours വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് അതിന് അത്രയും റിസൾട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ തലയിൽ ഈ നീരിറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സമയം വെക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 1.5 hours 3 hours ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ പന്നിക്കൂർക്കയില്ല, കന്നിക്കൂർക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈഡിലും ഓരോന്നാണ് പറയുന്നത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കുട്ടികൾക്കൊക്കെ കഫക്കെട്ടിന് കൊടുക്കണ ഒരു ഇലയില്ലേ,
നല്ല സ്മെല്ലല്ല, അത് വേണമെങ്കിൽ അരച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു നീരിറക്കത്തിന് കിട്ടും, അതായത് നീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലായിട്ട് വാഷ് ചെയ്യുക. ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉണങ്ങിയിട്ട് നിങ്ങൾ വെയിലത്ത് നിന്ന് പോയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഹെയറിലുള്ള കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് ഒരു കട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പല രീതിയിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിങ്ങനെ വീക്കിലി ഡെയിലി ഒന്നും പറയില്ല, കാരണം നമ്മളെ ഹെയർ അങ്ങ് റെഡ് കളറാവുന്നത് അത്ര ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. ഓക്കെ, ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും എല്ലാം എൻ്റെ കമൻറ്റിൽ പറയുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിലെ സൗണ്ടും അതുപോലെ തന്നെ ലൈറ്റൊക്കെ നന്നായിട്ടുണ്ടോ? ഞാൻ ഈ റിംഗ് ലൈറ്റും സ്റ്റാൻഡും മൈക്കൊക്കെ വെച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. അതിരിക്കും, ബൈ ബൈ.